നിങ്ങൾക്ക് ഡ്രൈവിംഗ് അടിക്കണോ? അത് ഞാൻ പോവാണ്, എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം. അങ്ങനെ ലൈസൻസ് ഉണ്ടോ? ഞാൻ ഡ്രൈവിംഗ് PhD എടുത്ത. PhD ഡ്രൈവിംഗ് അങ്ങനെ കോഴ്സ് ഇല്ലല്ലോ നിങ്ങളെ. അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കണോ? പഠിക്കാൻ ഞാൻ പഠിപ്പിച്ചരാ. ഗിയറും ക്ലച്ചും എല്ലാ കാര്യം പഠിപ്പിച്ചു ഉണ്ടാ. ബാ മോളിലോട്ട് വാ, പഠിപ്പിച്ചരാ. അതിലില്ല, മോളത്തെ കാറ് മാത്രമേ കുട്ടികൾ ഓട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, അതില് ലൈസൻസ് കിട്ടിയിട്ട് ഇത് പഠിപ്പിച്ചരാം. ഞാനും ഡ്യൂഡി എടുത്തിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം ആയിരിക്കുന്നു, എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുക. ഓക്കെ, എല്ലാവരും അടിപൊളിയായിരിക്കുക. ഡ്യൂഡി ബാക്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. വേറെ എന്നാൽ ഡ്യൂഡിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹം ഞാൻ മുകളിലേക്ക് കൊണ്ടത്. കാരണം ലൈസൻസ് ഒന്നും വേണ്ട, അത് ഓട്ടാൻ പറ്റിയ ഒരേ ഒരു കാറുള്ളൂ, ഡ്രൈവിംഗ് സിമുലേറ്റേഴ്സ്. ഓക്കെ, പക്ഷെ ഇന്നൊരു സാധനത്തിന്, ഇന്നൊരു ഗിയറത്തിന്, ഓക്കെ, മാനുവൽ. ഇനിയിപ്പോ മാനുവൽ ഗിയറിൽ ഒരുപാട് പേര് ചോദിച്ചു, സ്റ്റിയറിംഗ് വീലിൽ മാനുവൽ ഗിയർ ഇല്ല. സോ ഒരു മാനുവൽ ഗിയറിൽ അതിന് മുകളിൽ, പക്ഷെ ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗിയർ തന്നെ ഇവിടെ എത്തിയിട്ട് കഴിച്ചു. ഒരു കാറിന്റെ ഗിയർ അപ്പൊ റിയൽ ആയിട്ട് നമ്മൾ ഓരോ ഫസ്റ്റ് ഇടണം, ക്ലച്ച് പിടിക്കുക, ഫസ്റ്റ് ഇടുക, സെക്കൻഡ്. സോ ഇതിപ്പോ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്ക് കാർ തന്നെ വേണമെന്നില്ല. ലോക്ക്ഡൌൺ ആയാലും ബന്ധമായാലും ഹർത്താൽ ആയാലും വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് ഡ്രൈവിംഗ് പഠിക്കുക. മേടിച്ച മാത്രം കളിക്കല്ലോ. സോ സംഭവം കറക്റ്റ് ആണ്, എല്ലാ കാര്യം കറക്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് വിളിക്കുന്നത് എന്തേ കളിക്കണേ. അതാണ് നമ്മളുടെ ഗിയറൊക്കെ, ശരിക്കും ഒരു കാറിന്റെ ഗിയർ മാറ്റി തന്നിട്ടുണ്ടല്ലോ ഞങ്ങള്. കറക്റ്റ് ആണ്, സ്യൂട്ടേ നിൽക്കും നമ്മള്. അങ്ങനെ മതിയായിരുന്നു രക്ഷോ, ഞാൻ വാങ്ങിപ്പ. ഇനിയിപ്പോ എന്തയ്യാ, ഇനിയിപ്പോ എന്തായി നിങ്ങളെ? വേണ്ട, അത് വേണ്ട, അമ്മ ചെളികൾ ഇവിടെ വേണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ. സ്റ്റിയറിംഗ് വീലെ ഗിയർ ഒന്ന് ഗിയർ മാറ്റി ഗിയർ ഒന്നോ? ഓക്കെ, ആ സെക്കൻഡ്, ആ മൂന്ന്, ആ തേർഡ്, നാല്, ആ അഞ്ച്, ആറ്, ഏഴില്ല. ഏഴിന് പകരം നമുക്ക് റിവേഴ്സ് ആണ്. റിവേഴ്സ് എങ്ങനെ ഇടാന്ന് വെച്ചാൽ നമ്മൾ പോളോ കാറിന് മാറി ഗിയർ ഇങ്ങനെ പിടിക്കുക. ഇത് ന്യൂട്രൽ ആയിരിക്കും. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷമാണ് റിവേഴ്സ് ഇടുക. ഓക്കെ, ന്യൂട്രലാണ് വണ്ടി മൊത്തം പുക കയറുന്നുണ്ടല്ലോ. ഡ്യൂഡി ഓണ്ടി ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഇട്ടോ. രണ്ട് ക്ലച്ച് മോളെ, മൂന്ന്, മറന്നു പോയടി. ആഹാ, ഇങ്ങനത്തെ റോഡാണ്. വേണ്ട, എനിക്ക് ആറ് വരെ പോണോ? ഡ്യൂഡി ഒന്നായി പൊളിക്കുന്നുണ്ട് കുഞ്ഞളെ. എനിക്ക് ഞങ്ങളെ മതി മതി, നമുക്ക് വേറെ പരിപാടി ഉണ്ട്. വാവാ, ഈ ഓട്ടണ്ട, ഈ ഓട്ടണ്ട, ഈ പഠിക്കണ്ട, ഈ പഠിക്കണ്ട. ഞാൻ കുറച്ച്, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടാക്കി പഠിപ്പിച്ചിട്ടോ. ഗോഫ 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 നോ. Ask a Debo to clean my room. Okay. അല്ല, ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാം. ആദ്യമായിട്ട് എന്റെ വീട് ഇത്രയും, എന്റെ റൂം ഇത്രയായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഡ്യൂഡി ഒരു ലൈഫ് ഹാക്ക് കാണിച്ചതായിരുന്നു. സോ അതൊന്ന് കാണാൻ പോവാണ്. ഡ്യൂഡി ഇടക്കിടക്ക് ഇങ്ങനെ സംഭവങ്ങൾ കിട്ടും. സോ ഡ്യൂഡി ഡ്യൂഡി ആദ്യത്തെ ട്രിക്ക് എന്താ? ഓക്കെ, ടിക്ടോക്ക്. ഡ്യൂഡി എപ്പോഴും ടിക്ടോക്ക് കണ്ടിട്ട് ഓരോന്ന് കൊണ്ടുവരുന്നുണ്ട്. ഒന്നാമത്തെ സംഭവം അവതരിപ്പിക്കൂ. സ്റ്റാർട്ട്. പറയൂ പറയൂ. ആ ചാർജർ കുത്തിട്ട് കമ്പ്യൂട്ടർ ഓഫ് ആക്കി കളക്കാൻ പറ്റും. അടിച്ചു പോയാ എന്റെ മുഖം ആടണ്ടാവല്ലോ. ഡ്യൂഡി എനിക്ക് വിശ്വാസം ഉണ്ടായി കാണിച്ചത് നോക്കട്ടെ. ഓക്കെ, നോക്ക്. ഡ്യൂഡി പറഞ്ഞ എന്താ വെച്ചാല് നമ്മളുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുന്നതാണ് അല്ലേ. നോക്കാം, നോക്കട്ടെ, നോക്കട്ടെ. എവിടെ? ഇല്ല, ചാർജ് കയറില്ല, ചാർജ് കയറില്ല. എടി ചാർജ്, ഇല്ല ഇല്ല ഇല്ല, എടി ചാർജ് കണക്ട് ആവാതെ എങ്ങനെ ചാർജ്? ചാർജ് കയറൂല, പക്ഷേ അതിന്റെ ഇതുകൊണ്ട് ഓണോ. ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് ചാർജിന്റെ ഒരു ഇത് വരും. എന്നിട്ടെന്താ, എന്നിട്ടെന്താ, അടുത്തെന്താ? ഓൺ ആയിട്ടെന്താ? ഓണായിട്ട് ഇനി ട്രിക്ക് ആയിട്ട്
ഒരുപാട് മച്ചാമാര് നമ്മൾ കണ്ടിന്യൂസ്ലി കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഒരു മാസമായി ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്, ഗോസ്റ്റ് പ്രാങ്ക് ഗോസ്റ്റ് പ്രാങ്ക്. ഞാൻ ഇതുവരെ ചെയ്യാത്ത എന്താ വെച്ചാൽ രാത്രിയാണ്, രാത്രി കുറച്ച് തിരക്കാണ്ടാവുക, സോ അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇപ്പം കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട്, ഓക്കെ കുറച്ച് ടൈം കിട്ടിയിട്ട്. സോ ഞാൻ ഇന്ന് ഇതിപ്പോ ഈ ഒരു ഷൂട്ട് ചെയ്ത് വെക്കുകയാണ്, ഈ ഒരു സമയം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോന്റെ ഇടയിൽ ഇത് ഇടേണ്ട, ഓക്കെ. അപ്പൊ ഞാനത് അങ്ങനെയാണ്, ഓക്കെ. അല്ലാതെ എനിക്ക് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇതിപ്പോ ഷൂട്ട് ചെയ്ത് വെക്കും, പിന്നെ ഒരു ദിവസം ചെയ്യുന്ന വീഡിയോന്റെ ഇടയിൽ ഇടും. അപ്പൊ നിങ്ങളിപ്പം കാണുന്നുണ്ടാവും. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യാൻ വന്നിച്ച് ഇപ്പൊ കർട്ടൻ ഒക്കെ ഇട്ട് നോക്കിയതാണ്. കണ്ടേ, കാണിച്ചു കേട്ടോ, അല്ല കറക്റ്റ് ഉണ്ട്. സോ ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതാണ് ഡ്യൂഡിന്റെ റൂം, ഓക്കെ. ഇതാണ് ഡ്യൂഡിന്റെ റൂം, കാണിച്ചിടാം, ഇതാക്കണം. അതാണ് ഡ്യൂഡിന്റെ റൂം. സോ ഞാൻ ഈ കർട്ടന്റെ ബാക്കിൽ നിൽക്കും, ഓക്കെ. ഗൈസ്, നമ്മൾ പ്ലാൻ എന്ന് വെച്ചാൽ ഡ്യൂഡിനെ നല്ലോണം ഒന്ന് പേടിപ്പിക്കണം, ഓക്കെ. ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് പേടിച്ച് വരയ്ക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പോൾ ഡ്യൂഡി ഇപ്പോൾ ഫുഡ് കഴിച്ച് സ്ലീപ്പ്, അതെ കടന്നുറങ്ങാൻ ചാച്ചി ഉറങ്ങാൻ വേണ്ടി മുകളിലോട്ട് വരുന്ന ടൈമാണ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ അവളെ ആ ഒരു ഇതാണ് ഡോറാക്കണം, മൊത്തം കട്ടുന്നത്, അത് മൊത്തം കട്ടണം കേട്ടോ. സോ ഇതിൻ്റെ ഈ റൂമിന് നേരെ ഓപ്പോസിറ്റ് ഓള റൂമാണ്. സോ അവളെ വാതിലിൻ്റെ മുമ്പിൽ തന്നെ, ഡോറിൻ്റെ മുമ്പിൽ തന്നെ കർട്ടനാണ്. സോ ഞാൻ കർട്ടൻ്റെ അവിടെ പോയി നിൽക്കും. ഗൈസ്, എപ്പോഴാണ് അവൾ വരാറില്ല, എന്തായാലും ടൈം ആയിരുന്നു, അവൾ മുടി വാർന്നിട്ടാണ് വരുന്നത്. മുടി വാരാൻ വേണ്ടി താഴത്തെ ടോയ്ലറ്റിലെ റൂമിലേക്ക് പോയിരുന്നു. സോ അവർ മുടി വാർന്ന് രാത്രി ഇവിടേക്ക് വരും, ഏകദേശം ഒരു 9:30 ആവുമ്പോൾ അതുവരെ ഞാൻ അവിടെ അങ്ങ് നിൽക്കും, ഓക്കെ. അവൾ വരുമ്പോൾ പിടുത്താണ്, ഓക്കെ. അല്ല എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് ചെയ്യാം, സംഭവം മൊത്തം കോമഡി ആവാതെ ഞാൻ ഈ ക്യാമറ ഈ എൻ്റെ ഇവിടുത്തെ കേട്ടൻ്റെ മുകളിൽ കൂടെ ഞാൻ അങ്ങോട്ട് വെച്ചിരാം, ഓക്കെ. ലൈറ്റും കൂടി ഇടാം, അപ്പോൾ സെറ്റാ, ഓക്കെ. ഗൈസ്, അപ്പോൾ ഒളിച്ച് നിൽക്കാൻ പോകുന്ന സ്ഥലം അവിടെയാണ്, ഓക്കെ. അതാക്കണം, ആ ഡോറിൻ്റെ അവിടെ ജസ്റ്റ് കാണിച്ചത്. വീഡിയോ ഞാൻ ഡ്യൂഡിനെ ഒന്ന് പേടിപ്പിക്കുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട്, അത് 2-3 ദിവസം മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. സോ അതും കൂടി ഇതിൽ ഏഡ് ചെയ്തു ഞാൻ ജസ്റ്റ് ഇതിൽ വളരെ അടിപൊളി സംഭവമാണ്. സോ അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു, ഓക്കെ. എനിവേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ. എങ്ങനെയുള്ള എക്സ്പീരിയൻസ്, അപ്പൊ ഒന്ന് അപ്പൊ ക്യാമറ ഒന്ന് ചെയ്യാൻ ഇവര് ഇരുട്ടാണ്. ഞാൻ വീഡിയോ നോക്കിയപ്പോൾ പറ്റ ക്വാളിറ്റി ഇല്ലായിരുന്നു ഗൈസ്. അപ്പൊ ഇരുട്ടാകുമ്പോൾ ക്യാമറ വേറെ എന്തൊക്കെ സെറ്റിംഗ്സ് ചെയ്യുന്നത്, ഞാൻ ഒക്കെ ഹോട്ടലാണ് എടുക്കാറ്. സോ ആ മൊത്തം സീനായി പോയി. ഗുഡ് ഈവനിംഗ്, എങ്ങനെയുണ്ടായ എക്സ്പീരിയൻസ്? പക്ഷെ ആ കേട്ടന്റെ ബാക്കിയുള്ള നല്ല പേടിച്ചില്ലേ? ചെയ്യാൻ കാരണം ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, കൊറേ പേര് ഗോസ്റ്റ് പ്രാങ്ക് ഗോസ്റ്റ് പ്രാങ്ക് കമന്റ് ചെയ്ത് കമന്റ്. ഇത് ഗോസ്റ്റ് പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചുള്ളൂ, ഓക്കെ. അതായത് ഗോസ്റ്റ് പറയുമ്പോ മുഖം മൂടി ഒക്കെ വെച്ച് ഇട്ടുകൊണ്ട് തരണ്ട് തരണ്ട് തരണ്ട്, ഓക്കെ. എനിവേ, വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ല ട്രിക്സ്.